മൂന്നിന് ക്യാബിനറ്റ്, മൂന്നിന് തന്നെ കേരള ബോർഡ് യോഗം ഉണ്ട്, പതിനൊന്നിന് ഡയറക്ടർ ബോർഡ് യോഗം ഉണ്ട് എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. പന്ത്രണ്ടിന് ജനറൽ ബോഡി. അപ്പോൾ ഏതാണ്ട് ഒരു 12-ാം തീയതിക്കുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കരുവന്നൂരിൽ സാധിക്കുമെന്നാണ് മന്ത്രി പ്രതീക്ഷിക്കുന്നത്. കഴിയുന്നത്ര നേരത്തെ, as early as possible. 2-ാം തീയതി BJP യുടെ പദയാത്രയുണ്ട്, അതാണോ ലക്ഷ്യം? അതൊക്കെ അല്ല, അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിപ്പോ നമ്മളിപ്പോ എന്തെല്ലാം ചെയ്താലും അതിനപ്പുറത്ത് ഇത് വരുമെന്ന് നമുക്ക് നേരത്തെ അറിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ, അവരും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം ഞാൻ ഇങ്ങനെ എടുക്കൂന്ന് പറഞ്ഞ ഒരു പ്രതിനിധിയും അതിന് കൂട്ട് നിന്ന കുറെ ആളുകളും അവരാണല്ലോ ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് എല്ലാം രാഷ്ട്രീയം നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നത് LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ സഹകരണ മേഖലയ്ക്ക് LDFും UDFും നല്ല സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള നീക്കം നടത്തുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ കോഴിക്കോടെയും പത്രസമ്മേളനം നടന്നിരുന്നു. അതിനകത്ത് UDFന്റെ ധാരാളം ആളുകളുണ്ടായിരുന്നു. GCC സെക്രട്ടറി അടക്കം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് 5-ാം തീയതി കൺവെൻഷൻ നടക്കുക കോഴിക്കോട്. അത് LDFും UDFും ലീഗും എല്ലാം ചേർന്നിട്ട് നടക്കുന്നത്. തിരുവനന്തപുരത്ത് 11-ാം തീയതി നടക്കുകയാണ്. കോട്ടയത്ത് 4-ാം തീയതി നടക്കുകയാണ്. അങ്ങനെ വിവിധ ജില്ലകളിൽ യോജിച്ച രൂപത്തിലേക്ക് LDFും UDFും അടക്കം മുന്നോട്ട് വന്ന് ED യുടെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരംഭിച്ചിട്ട് ഡെപ്പോസിറ്റ് അങ്ങോട്ട് കൂടിയ പലിശയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി ആളുകളെ പറ്റിക്കുന്ന ഒരു പണി നടക്കുന്നുണ്ട്. അത് തുറന്നു കാണിക്കാനുള്ള നീക്കം കൂടി നമ്മുടെ ഈ നീക്കത്തിലുണ്ടാകും. ED യുടെ തെറ്റായ നടപടി എന്ന് പറയുമ്പോൾ, ശിവൻ വാസവൻ, ED ഇപ്പോ ഈ നിലയിൽ അർമാദിക്കാനുള്ള കാരണം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വെച്ചത് കൊണ്ടല്ലേ? ഇന്നിപ്പോ LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ ഇതിനകം പെട്ടിട്ടുണ്ടാകും, പക്ഷേ അത് ഗൗരവമുള്ള ഒരു സൗണ്ട് ബൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം. സഹകരണ സംഘത്തിലുണ്ടായ പ്രശ്നമാണ് കരുവന്നൂരിലേത്. അതിൽ ശക്തമായ നടപടി സ്വീകരിച്ച് അവസാനിപ്പിക്കാൻ കഴിയേണ്ടതായിരുന്നു. അത് സഹകരണ മേഖലയ്ക്കാകെ കളങ്കമുണ്ടാക്കിയെന്നത് വസ്തുതയാണ്. അവിടെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയേണ്ടതായിരുന്നു, കഴിഞ്ഞില്ല എന്നത് വീഴ്ചയായി കണക്കാക്കിക്കോളൂ. ആ വീഴ്ച ആരുടെയാണ്? സെക്രട്ടറിയുടേതാണോ, സഹകരണ മന്ത്രിയുടേതാണോ? അല്ല, അതവിടെ പ്രാദേശികമായിട്ടുള്ള സഹകരണ സംഘത്തിന്റെ കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? അല്ല സർ, നിധിയിൽ നിന്ന് ഇങ്ങനെ പണം കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു. അല്ല, അന്നേരം നിധി ഇല്ലല്ലോ. ഇപ്പോഴല്ലേ നിധിക്ക് രൂപം കൊടുത്തു? ഇപ്പൊ ബില്ല് കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ പാസ്സായത്? മനസ്സിലായില്ലേ? നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ വലിയ ചർച്ചയിൽ പോകുന്നത്. ഇപ്പൊ നേരത്തെ ഒരു നിധി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഭാവിയിൽ പ്രശ്നം വന്നാൽ അതിനെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ പുതിയ നിധി ഇപ്പൊ ബില്ലിൽ കൊണ്ടുവന്ന അവസ്ഥ. അതിപ്പോ നിയമമാകുമ്പോ അപ്പൊ നേരത്തെ ഇതുണ്ടായിരുന്ന നേരത്തെ കൊടുക്കില്ലായിരുന്നു. അതിനുമുമ്പ് ഒരു പാക്കേജ് ഉണ്ടാക്കി കൊടുത്തതാണ് മുമ്പ് നടന്നത്. അല്ല, നിധി പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ലോ. 1969 കേരള സഹകരണ നിയമം അനുസരിച്ചുള്ള നിധിയല്ലേ ഇത്? ഇല്ല, അല്ല, അല്ല, അത് തെറ്റി. നികേഷ് ആദ്യം മനസ്സിലാക്കേണ്ടത് 1969 നിയമം അനുസരിച്ച് ഒരു സംഘം ലിക്വിഡേഷനിലേക്ക് പോയാൽ അവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്ന സുരക്ഷിതത്വം മാത്രമായിരുന്നു. പക്ഷേ ഗ്യാരണ്ടി സ്കീം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ വന്ന് 5 ലക്ഷമാക്കി ഇപ്പൊ ഈ വർഷം ഈ ഗവൺമെന്റ് വന്നപ്പോ. ഇപ്പൊ നിധി ഉണ്ടാക്കി, ഇപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ പുതിയ ബില്ലിൽ സ്വയം സംരക്ഷണ നിധി. ഇതിനുമുമ്പ് ഉണ്ടായിരുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്ന മറ്റേ നിക്ഷേപ ഗ്യാരണ്ടി, അത് ഡയറക്ഷൻ പോയിന്റ് മാത്രമേ കൊടുക്കുള്ളൂ ആ കാശ്. അതാണ് സ്ഥിതി. നിങ്ങൾ വസ്തുത മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറയാം. അതല്ലേ ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച ആദ്യം തന്നെ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒന്ന്, അഗ്രികൾച്ചർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് കെട്ടിക്കിടക്കുന്നത് കേരള ബാങ്കിലുണ്ട്, പ്രൈമറി സംഘങ്ങളെ. രണ്ട്, അവരുടെ ലാഭത്തിൽ നിന്ന് കൊടുക്കുന്ന റിസർവ് ഫണ്ടുണ്ട്. മൂന്ന്, ഗവൺമെന്റ് ഫണ്ടുണ്ട്. ഈ മൂന്നും ചേർത്താണ് നിധി രൂപീകരിക്കുന്നത്. അപ്പൊ നിധി പ്രാബല്യത്തിൽ വന്നത് ഈ ഭേദഗതി പാസ്സാക്കിയപ്പോഴാണോ? പാസ്സാക്കിയത് മാത്രമാണ്. അതിനുമുമ്പ് വ്യവസ്ഥയില്ല. പിന്നെ നിങ്ങൾ ആ ബില്ലെടുത്ത് നോക്കൂ. ഞാൻ ആദ്യമായി കൊണ്ടുവന്ന ഭേദഗതി ബില്ല് ഭേദഗതി പാസ്സായത് 14-ാം തീയതിയാണ്. 14-ാം തീയതി ഇപ്പൊ അത് പിന്നെ ഗവർണറോട് ഒപ്പിട്ട് കഴിയുമ്പോഴേക്ക് അത് നടപ്പാകുന്നു. ആ രൂപത്തിലേക്ക് അത് ഓർഡറാക്കി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അല്ല, ഇവിടെ ഒരു കൺസോർഷ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ച്, അതുപോലെ കേരള ബാങ്ക് വായ്പയായി പണം നൽകുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. കൺസോർഷ്യം രൂപീകരിക്കുകയും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 20 കോടി ആ നിലയിൽ സമാഹരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് EP ജയരാജൻ ഉദ്ദേശിക്കുന്നത്. ജയരാജൻ ആ കാര്യത്തിൽ പറഞ്ഞത് അദ്ദേഹം അവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. തിരുവന്നൂരിലെ അവർക്ക് ഈ കാര്യത്തിൽ 20 കോടി രൂപ കൊടുക്കാൻ കൺസോർഷ്യം അല്ല, മറിച്ച് ആ ജില്ലയിലെ വിവിധ സഹകരണ സംഘങ്ങൾ ഡെപ്പോസിറ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചത്. നിയമപരമായ സാധ്യതയില്ല. അതിന് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കണം. അതില്ലാത്തതുകൊണ്ട് അവർ നിക്ഷേപം കൊടുക്കാൻ പറഞ്ഞു. ആ നിക്ഷേപം കൊടുത്തു വെച്ചതാണ് അവർ പാക്കേജ് നടപ്പാക്കിയത്. അത് എന്നാണ് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും. ഒരു വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ള മുന്നണി കൺവീനറുടെ
ഒരു അല്ലല്ല ഈ രംഗത്ത് എവിടെയും ആ ബാങ്കിന് വീഴ്ചയുണ്ടായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ശരിയാണ്. അല്ലല്ല, ബാങ്കിലെ വീഴ്ചയല്ല പറയുന്നത്, നിങ്ങൾ സെക്രട്ടറിയോട് ചോദിക്കുക എന്നാണ് പറയുന്നത്. സെക്രട്ടറി ആരാണ്? എം വി ഗോവിന്ദ മാഷ്. എം വി ഗോവിന്ദ മാഷോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം പറയുന്നത് ഇത് സഹകരണ സംഘത്തിലുണ്ടായ പ്രശ്നമാണ്. പൊളിറ്റിക്കലായ വില്ല് സി പി എമ്മിന് ഉണ്ടായിരുന്നു കരുവന്നൂർ പരിഹരിക്കാൻ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഇ പി ജയരാജൻ. പക്ഷെ ആ പൊളിറ്റിക്കൽ വില്ല് ഉപയോഗിക്കാതെ പോയതാണ് സഹകരണ മേഖലയുടെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ കാരണം. അത് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ സംഘത്തെ മാത്രം ഉദ്ദേശിച്ചു, അവിടുത്തെ സംഘത്തെ ഉദ്ദേശിച്ചുമാണ് ഈ കാര്യം പറഞ്ഞത്. അത് വേറെ എവിടെയും വന്നൊരു കാര്യമല്ല. അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴാണല്ലോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തത വരുന്നത്. നിധി ഇപ്പോഴാണ് രൂപം കൊടുത്തത് ഈ ബില്ലിൽ. മുമ്പ് രൂപീകരിച്ചത് കൺസോർഷ്യം ആയിരുന്നില്ല, അത് അസംബ്ലി തന്നെ മറുപടി പറഞ്ഞതാണ്. കാര്യം ഇത് എന്താ വെച്ചാൽ ഒന്ന് പലരും ഇത് കാര്യം കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നം അങ്ങനെയാണ് ശ്രീ വി എൻ വാസവൻ. നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതൊന്നും ആളുകൾ ഗൗരവത്തിലെടുക്കില്ല. അതെ, അത് ഞാൻ പറയുന്നത് മീഡിയ എങ്കിലും പഠിച്ചിട്ട് കാര്യം പറയണ്ടേ? ഇപ്പൊ നികേഷിനെ പോലുള്ള ആൾ വെറുതെ പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞാലും ഒരു മാധ്യമ പ്രവർത്തകൻ പൊളിറ്റിക്കൽ വില്ലില്ല എന്നുള്ളതാണ് ഇ പി ജയരാജന്റെ ആക്ഷേപം സാർ. നോ, അദ്ദേഹമാണ് സഹകരണ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നെ സഹകരണ സംരക്ഷണ സമിതിയുടെ സെല്ലിന്റെ കൺവീനർ. അപ്പൊ ഇത് അവിടെ വരേണ്ട ഒരു പ്രശ്നമല്ല. അദ്ദേഹം സൂചിപ്പിച്ചത് അവിടുത്തെ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ പരിഹരിക്കേണ്ട പ്രശ്നത്തിൽ അവിടുത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ആ ജില്ലയിലെ കാര്യങ്ങളിൽ ഇടപെടുന്ന വീഴ്ച വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. അത് നേരത്തെ കണ്ടെത്തിയ കാര്യം നമ്മൾ പരസ്യ പറഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ അവരുടെ പേര് നടപടി സ്വീകരിച്ചത്. ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ടു, അവരെ സസ്പെൻഡ് ചെയ്തു, ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു, അവരെ ജയിലിലടച്ചു. 26 പേരുടെ കേസെടുത്തു, 18 FIR എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഈ നടപടിയെല്ലാം നടത്തിയത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കൂടി ഇടപെട്ടില്ലേ കാര്യങ്ങളെല്ലാം നടത്തിയത്. ഈ തെറ്റ് കാണിച്ചവർക്കെതിരെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിരിക്കുന്നു, നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ അവരുടെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് നടത്തുന്നത് എന്നു പോലും ഇ പി ജയരാജന് ബോധ്യമില്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള തെളിവുകളില്ല എന്നാണ് പറയുന്നത് ശിവിയൻ വാസവൻ. താങ്കൾ ശ്രദ്ധിക്കേണ്ടതാണ്, താങ്കളുടെ വകുപ്പിലാണ് മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അങ്ങ് ആരോപണം ഉന്നയിക്കുന്നത്. ഇല്ല, അദ്ദേഹം അങ്ങനെ പറയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് ആദ്യം ഇ ഡിയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചയാൾ അദ്ദേഹം തന്നെയാണ്. അപ്പോ ഇപ്പോ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദ മാഷും അത് വ്യക്തമായി പറഞ്ഞു, മുഖ്യമന്ത്രി അത് പറഞ്ഞു. ഇ ഡിയുടെ ഇടപെടൽ രാഷ്ട്രീയ പറഞ്ഞു, മുഖ്യമന്ത്രിയും പറഞ്ഞു, താങ്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇ പി ജയരാജൻ അതിനെ സംബന്ധിച്ച് തെളിവുകളില്ല. അദ്ദേഹത്തിന് തെളിവില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൺവിൻസ് ആകുമ്പോൾ നിങ്ങളോട് പറയും. അദ്ദേഹം പറഞ്ഞത് അടുത്ത സെക്രട്ടറിയേറ്റ് യോഗത്തിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ താങ്കൾ ശ്രമിക്കേണ്ടി വരും. അതെന്താ നോക്കാം. ശരി, വളരെ നന്ദി ശ്രീ വി എൻ വാസവൻ സഹകരിച്ചത്. ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ.